വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് സാക്ഷിയാവുകയാണ് നമ്മുടെ ഈ കേരളം. പണ്ട് ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരും പറഞ്ഞ് മധു എന്നൊരു പറഞ്ഞ യുവാവിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ മുറിവുകളൊന്നും ഇന്നും നമ്മുടെ കേരള മനസാക്ഷിയെ വിട്ടുപോയിട്ടില്ല. ഇത്രയേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും പ്രതികൾ ഇപ്പോഴും വിലസുകയാണ് നമ്മുടെ നാട്ടിൽ. ഈ നിമിഷത്തിൽ എന്തിനൊക്കെയാണ് നമ്മുടെ കേരളം മുൻപിലെന്ന് ഒന്ന് ഓർക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. എന്നിട്ട് അതേ കേരളത്തിൽ തന്നെയാണ് വീണ്ടും അത്തരം കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലമ്പുഴ കടക്കാംകുന്നം കണ്ണിയങ്കാട് മുസ്തഫയുടെ മകൻ റഫീഖാണ് യുവാക്കളുടെ അടിയേറ്റിപ്പോൾ മരിച്ചത്. ഒലവക്കോട്ടെ ബാറിന് സമീപത്തായി നിർത്തിയിരുന്ന ബൈക്ക് മോഷ്ടിച്ചെന്ന് തെളിഞ്ഞപ്പോഴാണ് യുവാവിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നതെന്നാണ് സൂചനകൾ. കുമ്മാട്ടി കണ്ട് മടങ്ങിയ യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ച ആളിനെ കണ്ടെത്തി സ്വയം നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത്. ഇതിന്റെ വിശദാംശങ്ങളാകട്ടെ ഞെട്ടിക്കുന്നതും. ആ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷക്കാരാണ് കൊലപാതകം നടത്തിയ മൂന്ന് പേരെ പോലീസിന് കൈമാറിയത്. ഇരുട്ടിന്റെ മറവിൽ ക്രൂരമർദ്ദനമാണ് നടന്നതെന്നും വ്യക്തം. മൂന്ന് പേരെയും നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാറിന് മുന്നിൽ ബൈക്ക് നിർത്തി ബന്ധിപ്പിക്കാൻ പോയ സംഘം തിരിച്ചെത്തിയപ്പോൾ ബൈക്ക് കാണാനില്ല. അതേ തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ ഒരാൾ ബൈക്ക് തള്ളിക്കൊണ്ടു പോകുന്നത് അവർ കണ്ടു. പിന്നീട് സ്ഥലത്ത് ധൃതി പിടിച്ചുള്ള പരിശോധന നടത്തി. ഉടൻ തന്നെ CCTVയിൽ കണ്ട യുവാവിനെ പരിസരത്ത് നിന്ന് കണ്ടെത്തി. ഇയാളെ യുവാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് ബൈക്ക് ഉന്തിത്തള്ളി കോടതിക്ക് സമീപം വെച്ചുവെന്ന് യുവാക്കൾക്ക് മനസ്സിലായത്. ഉടനെ തന്നെ അവർ റഫീഖുമൊത്ത് അവിടേക്ക് പോയി. അവിടെ ബൈക്ക് കണ്ടെത്തുകയും ചെയ്തതോടെ ഇയാൾ തന്നെയാണ് ബൈക്ക് മോഷ്ടിച്ചതെന്നും അവർക്ക് മനസ്സിലായി. തല്ലി ചതച്ച ശേഷം അവർ സ്ഥലം വിടാൻ ഒരുങ്ങുമ്പോഴാണ് ഇതെല്ലാം അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബൈക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നതും അവർ കണ്ടിരുന്നു. എന്നാൽ പെട്രോൾ തീർന്ന് ആരോ കൊണ്ടുപോകുന്നെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ബൈക്കാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് മൂന്ന് യുവാക്കളുടെ തെരച്ചിലിൽ കള്ളനെ പിടിക്കലും നടന്നത്. റഫീഖുമായി കുടുംബ കോടതിക്ക് അടുത്ത കുറ്റിക്കാടിലേക്ക് പോകുന്നത് കണ്ട ഓട്ടോറിക്ഷക്കാരാണ് യുവാക്കളെ ചോദ്യം ചെയ്തതോടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. മോഷ്ടാവിനെ മർദ്ദിച്ചതും 2-3 അടി കൊടുത്തുവെന്നും അവർ പറഞ്ഞു. ഇതോടെ മൂന്ന് പേരെയും പോകാൻ ഡ്രൈവർമാർ സമ്മതിച്ചില്ല. അവരുടനെ തന്നെ പോലീസിൽ അറിയിക്കും. പിന്നാലെ പോലീസ് എത്തി അടിയേറ്റ് കിടന്ന റഫീഖിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സാഗർ ഹോട്ടലിന് മുന്നിൽ വെച്ച ബൈക്കാണ് കാണാതായത്. റഫീഖ് ചില മോഷണ കേസുകളിൽ പ്രതിയാണെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. മോഷ്ടാവിനെ അടിച്ചുകൊല്ല നാട്ടുകാർക്ക് പക്ഷേ ഒരു നിയമവും അവകാശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടും ക്രൂരതയാണ് ഈ ഒലവക്കോട് നടന്നിട്ടുള്ളത്. ഇതുപോലെ പണ്ട് നിയമം കയ്യിലെടുത്താണ് ഒരു യുവാവിന്റെ ജീവൻ നമുക്ക് നഷ്ടമായത്. എന്നിട്ട് ഈ കാലത്തും അത് ആവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. എന്തിനാണ് ആൾക്കൂട്ട കൊലപാതകത്തിനും ദുരഭിമാന കൊലയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെയുണ്ടല്ലോ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ. ഇവിടെ നിയമം നടപ്പിലാക്കാൻ കോടതിയും പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളും ഉള്ളപ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് അങ്ങേയറ്റം വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഇനിയെങ്കിലും ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായേ മതിയാകും.